facing the great oceans of the world. ചരിത്രം കുറിച്ച് അഭിലാഷ് ടോമി ഗോൾഡൻ ഗ്ലോബ് ഫിനിഷ് ചെയ്യുന്ന ആദ്യ ഇന്ത്യക്കാരൻ. 236 ദിവസവും 14 മണിക്കൂറും 46 മിനിറ്റുമാണ് ദൗത്യം പൂർത്തിയാക്കാൻ അഭിലാഷിന് വേണ്ടി വന്നത്. എന്താണ് ഗോൾഡൻ ഗ്ലോബ് റേസ്? 1968 സംഘടിപ്പിച്ച ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ പായവഞ്ചിയിൽ കടലിലൂടെ ലോകം ചുറ്റി വരിക എന്ന മത്സരമായിരുന്നു ഗോൾഡൻ ഗ്ലോബ് റേസ്. ഇതിൻ്റെ ഓർമ്മയ്ക്കായി 2018 ആരംഭിച്ച മത്സരത്തിൻ്റെ 2nd edition ഇപ്പോഴത്തേത്. 2022 സെപ്റ്റംബർ 4 ഫ്രാൻസിലെ ലേ സാബ്ലെ വെലോണിൽ നിന്നാണ് മത്സരം ആരംഭിച്ചത്. മഹാസമുദ്രങ്ങൾ താണ്ടി ഇവിടെ തന്നെ തിരിച്ചെത്തുക എന്നതാണ് മത്സരം. ഗോൾഡൻ ഗ്ലോബ് റേസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത 1st സ്ഥാനത്ത് എത്തി. ദക്ഷിണാഫ്രിക്കൻ വനിത ക്രിസ്റ്റൻ നോഷേഫറാണ് നേട്ടം കരസ്ഥമാക്കിയത്. 235 ദിവസങ്ങളെടുത്താണ് ക്രിസ്റ്റൻ ഫിനിഷിംഗ് ചെയ്തത്. 1968 മത്സരത്തിൽ നാവികർ ഉപയോഗിച്ച അതേ മാതൃകയിലുള്ള ബോട്ടുകളും സാങ്കേതിക വിദ്യകളും സൗകര്യങ്ങളും മാത്രമാണ് മത്സരാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ അനുമതി. ആരാണ് അഭിലാഷ് ടോമി? UAE കമ്പനി ബയനത് ആണ് അഭിലാഷ് ടോമിയുടെ സ്പോൺസർമാർ. കോഴിക്കോട് സ്വദേശി കൗശിക് കൊടിത്തൊടികയുടെ ഉടമസ്ഥതയിലുള്ള ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സും സഹ സ്പോൺസറാണ്. 16 നാവികരാണ് മത്സരം തുടങ്ങിയതെങ്കിലും ഫിനിഷിംഗിലേക്ക് എത്തിയത് 3 പേർ മാത്രം. ലേ സാവ്ലെ ദലോൺ ഫ്രാൻസ് ഗോൾഡൻ ഗ്ലോബ് റേസ് പായ്വഞ്ചിയോട്ട മത്സരത്തിൽ ചരിത്രം കുറിച്ച മലയാളി നാവികൻ അഭിലാഷ് ടോമി. മത്സരത്തിൽ അഭിലാഷ് ടോമി 2nd സ്ഥാനത്തെത്തി. ഇന്ത്യൻ സമയം ശനിയാഴ്ച രാവിലെ 10:30 അഭിലാഷ് ടോമിയുടെ വഞ്ചി ഫിനിഷിംഗ് പോയിന്റായ ബയാനത് ഫ്രഞ്ച് തീരത്തെത്തിയത്. ഫ്രഞ്ച് തുറമുഖമായ ലേ സാബ്ലെ ദലോണിൽ നിന്നാണ് 2022 സെപ്റ്റംബറിലാണ് അഭിലാഷ് യാത്ര തുടങ്ങിയത്. 236 ദിവസവും 14 മണിക്കൂറും 46 മിനിറ്റുമാണ് ദൗത്യം പൂർത്തിയാക്കാൻ അഭിലാഷിന് വേണ്ടി വന്നത്. പായവഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ നേട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് മലയാളിയായ അഭിലാഷ് ടോമി. പായവഞ്ചിയിൽ ഇത്തരത്തിൽ ലോകം ചുറ്റിയ 2nd ഏഷ്യക്കാരനുമാണ് ഇദ്ദേഹം. നാവികസേനയിൽ ലെഫ്റ്റനന്റ് കമാൻഡറാണ് അഭിലാഷ് ടോമി. അഭിലാഷ് ടോമിയുടെ 2013 GTR. ഇദ്ദേഹം യാത്രക്കായി ഉപയോഗിച്ച പായവഞ്ചിയുടെ പേരാണ് മാദേവി. ഗോവയിലാണ് ഇത് നിർമ്മിച്ചത്. ഗോവയിലെ മുക്കുവരുടെ ദൈവമാണ് മാദേവി. 2012 നവംബറിലാണ് ഇദ്ദേഹം മുംബൈ തീരത്തു നിന്ന് യാത്രയായത്. 400,000 കിലോമീറ്റർ പിന്നിട്ട അഭിലാഷ് 2013 മാർച്ച് 31 മുംബൈയിൽ തന്നെ തിരിച്ചെത്തി. ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ രാഷ്ട്രപതി പ്രണബ് മുഖർജിയും എത്തിയിരുന്നു. ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്ന ആലപ്പുഴ ചേനംകരി വലിയാറ വീട്ടിൽ VC ടോമിയുടെ മകനാണ് അഭിലാഷ് ടോമി. ഇന്ത്യൻ നാവികസേനയുടെ സാഗർ പരിക്രമ എന്ന പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടാണ് ലഫ്റ്റനന്റ് കമാൻഡറായ അഭിലാഷ് പരസഹായം കൂടാതെ നിർത്താതെ പായവഞ്ചി തുടങ്ങി ലോകം ചുറ്റിയത്. യാത്ര ആരംഭിച്ചിടത്ത് തന്നെ അവസാനിപ്പിക്കുമ്പോൾ 157 ദിവസം കഴിഞ്ഞിരുന്നു. 22,000 നോട്ടിക്കൽ മൈൽ ദൂരം സഞ്ചരിച്ച ഇദ്ദേഹം ഈ കാലയളവിൽ കപ്പൽ ഒരു തുറമുഖത്തും അടുപ്പിച്ചിരുന്നില്ല. ആരുടെയും സഹായം തേടിയതുമില്ല. ഇദ്ദേഹത്തിൻ്റെ കീർത്തിചക്ര പുരസ്കാരവും ടെൻസിംഗ് നോർഗ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.